എങ്ങും പകയും ശത്രുതയും. മനുഷ്യത്വം എന്നത് മനസ്സുകളിൽ നിന്ന് മാറി വാക്കുകളിൽ മാത്രമായ കാലം. ലോകരാഷ്ട്രങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിന് മുറവിളി കൂട്ടുന്ന സമയം. അതെ, ലോകാവസാനം ഇങ്ങടുത്തു എന്ന് വേണം പറയാൻ. ഈ സാഹചര്യത്തിൽ ഇതിനോടൊക്കെ ചേർത്ത് വെക്കുവാൻ ഒരു ഉഗ്രനായിട്ടും കൂടി എത്തിക്കഴിഞ്ഞു. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, മസായ എന്ന നെറ്റ്ഫ്ലിക്സിലെ വെബ് സീരീസിനെ കുറിച്ചാണ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ വീഡിയോയിൽ അശ്രദ്ധ മൂലം സംഭവിക്കാവുന്ന അപകടത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. ഒരുപാട് പേര് കാണുകയും ഒരുപാട് കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു. ഒരുപാട് സന്തോഷം തോന്നി. ഇനിയും അതുപോലുള്ള വിലയേറിയ സപ്പോർട്ടുകൾ എനിക്ക് സമ്മാനിക്കുക. അപ്പോൾ പറഞ്ഞു വരുന്നത് മസായ എന്ന വെബ് സീരീസിനെ കുറിച്ചും ലോകാവസാനത്തിനെ കുറിച്ചുമാണ്. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട് എന്ന് വേണം പറയാൻ. എല്ലാ മതത്തിലും ഉറപ്പിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ജനനമുണ്ടെങ്കിൽ മരണവുമുണ്ട്. അതുപോലെ തന്നെ ലോകത്തിന് ജനനമുണ്ടെങ്കിൽ അതിന് ഒരു അന്ത്യവുമുണ്ട്. ഹിന്ദു പുരാണത്തിൽ കൽക്കി എന്ന അവതാരം പ്രത്യക്ഷപ്പെടുന്നതും ക്രിസ്തുമത വിശ്വാസ പ്രകാരം യേശുദേവൻ വരുന്നതും ഇസ്ലാമിൽ ഈസാ നബി വരുന്നതും എല്ലാം ലോകാവസാന സമയത്താണ്. ഇവിടെ ക്രിസ്തുമതവും ഇസ്ലാം മതവും തമ്മിൽ നേരിയ ബന്ധമുണ്ട്. ലോകാവസാന സമയത്ത് തന്നെ യേശുദേവനും ഈസാ നബിയും വരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഞാൻ യേശുവാണ് അല്ലെങ്കിൽ ഞാൻ ഈസയാണ് എന്ന് പറഞ്ഞ് മറ്റൊരാൾ കൂടി പ്രത്യക്ഷപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. അത് മറ്റാരുമല്ല, ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മസീഹ് ദജ്ജാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ലോകാവസാനവും അടയാളങ്ങളും, അത് മറ്റൊരു വീഡിയോ കൂടി ചെയ്യാനുള്ള അത്ര വലിയ ടോപ്പിക്കാണ്. ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വരുന്നത് ലോകാവസാനത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഈ 2020 മസിയ എന്ന ഈ വെബ് സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ അവർ റിലീസ് ചെയ്തുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുകൂടിയാണ്. ഇതിനോടകം തന്നെ ഒരുപാട് കോൺട്രവേഴ്സറി ഈ ഒരു വെബ് സീരീസ് നേടിക്കഴിഞ്ഞു. മസീഹ് ദജ്ജാൽ അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി 2020 പ്രത്യക്ഷപ്പെടുമ്പോൾ ആളുകൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആളുകളുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ആളുകൾ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് ആവുന്നത്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വെബ് സീരീസിലൂടെ പരാമർശിച്ചു പോകുന്നുണ്ട്. എവിടെ നിന്നോ പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ചും ഈസ്റ്റ് ഇസ്രായേൽ ജോർദാൻ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒരാൾ പെടുന്നതിനെ പ്രത്യക്ഷപ്പെടുന്നത്, അയാളുടെ അത്ഭുതകരമായ പ്രവൃത്തികളിലൂടെയും അയാളുടെ സ്വഭാവത്തിലൂടെയും ഒരുപാട് ഫോളോവേഴ്സിനെ അയാൾ ഗെയിൻ ചെയ്യുന്നുണ്ട്. തുടർന്ന് അയാൾ ഒരുപാട് നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ടെക്സാസിലും ഡമാസ്കസിലും വാഷിങ്ടൺ DCയിലുമൊക്കെ ഫോളോവേഴ്സിനെ അയാൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. യേശുദേവൻ്റെ രണ്ടാം വരമാണോ അല്ലെങ്കിൽ ഈസാ നബിയുടെ വരമാണോ അതോ ഒരു കോൺ ആർട്ടിസ്റ്റാണോ, അതായത് മാന്ത്രിക രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ആളുകളെ വശത്താകുന്ന ഒരു കോൺ ആർട്ടിസ്റ്റാണോ എന്നുകൂടി ഇതിലൂടെ നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. മിഷേൽ മോനഗൻ ആണ് CIA ഓഫീസറായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുന്നത്. അൽ മസീഹ് എന്ന് പറയുന്ന ടൈറ്റിൽ റോൾ ചെയ്തിരിക്കുന്നത് മെഹദി ദബി എന്ന ബെൽജിയൻ ആക്ടറാണ്. മൈക്കിൾ പെട്രോണി ആണ് മസിയ എന്ന ഈ വെബ് സീരീസിൻ്റെ സൃഷ്ടാവ്. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് MGM എന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ്. ജെയിംസ് മെക്ടിക്കിയാണ് മെസ്സിയ എന്ന ഈ വെബ് സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത്. 10 എപ്പിസോഡുകളോടുകൂടി മെസ്സിയ എന്ന ഈ വെബ് സീരീസ് സീസൺ 1 January 1, 2020 റിലീസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ട്വിസ്റ്റും ടേണിങ്ങും സ്ലോ പേസും മൾട്ടി സ്റ്റോറി ലൈൻ പറയുന്ന രീതിയിലും ആണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. CIA ഓഫീസേഴ്സിൻ്റെ തലവേദന കൂടിയാവുന്നു മസിയ എന്ന ഈ ഒരു കഥാപാത്രം. ആളുകളെ മുഴുവൻ ഇയാളുടെ വലയത്തിലാക്കി ഇയാൾ ഒരു മൂവ്മെൻറ്റ് നടത്തുകയാണോ എന്ന് CIA ഓഫീസേഴ്സിന് പോലും തോന്നിപ്പോകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഇയാളുടെ പബ്ലിസിറ്റി എത്രത്തോളം ഉയരുന്നു എന്നുകൂടി നമുക്കിതിലൂടെ കാണിച്ചു തരുന്നുണ്ട്. പ്രീസ്റ്റായ ഫെലിക്സ് എന്ന കഥാപാത്രം തൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കുന്ന ഇയാളുടെ ഫോളോവറായി മാറുന്നതോടെ കഥയുടെ ഗതി വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. മുഴുവൻ എപ്പിസോഡും കണ്ടു കഴിയുമ്പോഴും മെസ്സിയ എന്ന ടൈറ്റിൽ റോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നാം സ്വയം ചോദിച്ചു നോക്കേണ്ടതാണ്. കാരണം 2020 ഇത്തരം ഒരു വ്യക്തി നമുക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടാൽ എങ്ങനെയായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുകൂടി ഈ ഒരു കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മസിയ വെബ് സീരീസിൻ്റെ ട്രെയിലർ ഈ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നെറ്റ്ഫ്ലിക്സിൽ സീരീസിൻ്റെ മുഴുവൻ എപ്പിസോഡും കാണാൻ സാധിക്കും. മന്ത്ലി സബ്സ്ക്രിപ്ഷനായിട്ട് 129 രൂപയാണ്
നോർമലി ഈടാക്കുന്നത്. എന്നാൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മറ്റൊരു ലിങ്ക് കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ആപ്ലിക്കേഷൻ കൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിലൂടെ നെറ്റ്ഫ്ലിക്സിലെ എല്ലാ വെബ് സീരീസും അല്ലെങ്കിൽ എല്ലാ മൂവീസും ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് കാണാൻ പറ്റുന്നതാണ്. വാഷിങ്ടൺ ഡി സിയിൽ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് ഇയാൾ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് ആളുകളെ അമ്പരിപ്പിക്കുന്നതും എല്ലാം ഈ വെബ് സീരീസിൻ്റെ ഹൈലൈറ്റ്സുകളിൽ ഒന്നുകൂടിയാണ്. ഇനിയും ഒരുപാട് ഹൈലൈറ്റ്സുകൾ ഈ വെബ് സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് പറഞ്ഞ് ഞാൻ ഇതിൻ്റെ രസം കളയുന്നില്ല. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഈ വീഡിയോയുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.